ഗായ്സ്, അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പൊ എന്റെ സ്റ്റോറീസ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഒരു 1 വീക്ക് മുന്നേ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ലേയാഷിന്റെ വൈറ്റനിങ് ക്രീമിനെ പറ്റിയിട്ടായിരുന്നു ഇട്ടിരുന്നത്. 1 വീക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതാ 1 വീക്ക് കഴിഞ്ഞ് ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസ് നല്ലോണം വാഷ് ചെയ്യുക, ഒന്നെങ്കിൽ ഫേസ് വാഷ് ഇട്ട അല്ലെങ്കിൽ സോപ്പിട്ട് ഫേസ് വാഷ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് അതുപോലെ വാഷ് ചെയ്യുക, എന്നിട്ട് തുടച്ച് കളയാം. ലാസ്റ്റ് നമ്മുടെ സ്കിന്നെല്ലാം ഡ്രൈ ആയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഈ ലയാഷിന്റെ ക്രീം എടുത്ത് ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി. അതായത് ഒരു നിങ്ങളെ എന്നും യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല, ഒന്നരാടൻ ദിവസം, അതായത് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് തേച്ചാലും മതി. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്, കാരണം എനിക്ക് പിമ്പിൾസ് വന്ന മാർക്സ് ഉണ്ടായിരുന്നു, അത് പോയതാണ്. അത് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഫിൽട്ടേഴ്സ് ഒക്കെ ഇട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കാണേലും അമ്മ പറയുന്നുണ്ട് നന്നായിട്ട് കുറയുന്നുണ്ട്. അമ്മയ്ക്ക് കുറേ കണ്ണിൻ്റെ അടിയിൽ നല്ലോണം കറുത്ത് വരുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇങ്ങനെ മുഖത്തൊക്കെ അപ്പടി പാടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മയ്ക്ക് നല്ലോണം കുറഞ്ഞു വരുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. അപ്പം അമ്മ പറയുമായിരുന്നു ഇപ്പം ഇത് ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്ത പകുതിയോളം ആയി, അപ്പം വേറെ മേടിക്കണം എന്നൊക്കെ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഇട്ടോ അത് പറയാൻ മറന്നു പോയി. സ്മെല്ല് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ. അപ്പം എല്ലാവരും ഇത് വാങ്ങി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അവരുടെ അക്കൗണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്തോളാം. ഞാൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഈ അക്കൗണ്ടും ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി നോക്കാം കേട്ടോ. ബൈ ബൈ.